ആസിഫ് അലിയെ നായകനാക്കി അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ചിത്രം അണ്ടർവേൾഡ് റിലീസായിരിക്കുകയാണ്. ആസിഫ് അലിയെ കൂടാതെ ജീൻ ബോൾലാൽ, ഫാസിലിൻ്റെ അനിയൻ ഫറാൻ ഫാസിൽ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഈ ചിത്രം. ചിത്രത്തിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നല്ലൊരു കിടിലൻ ആക്ഷൻ ത്രില്ലറാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ തിയേറ്ററിലെത്തി ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങും അതിൻ്റെ ഒരു ഇൻ്റർവെല്ലോട് അടുക്കുന്ന സീനിന് വരെ നമുക്ക് ഒരുമാതിരി നല്ല ത്രില്ല് ഫീലൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു കുറച്ച് സ്ലോ ഒക്കെ ആകുന്നുണ്ടെങ്കിലും പക്ഷേ എന്നാലും ഒരു എന്തൊക്കെയോ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ എന്നൊരു ഫീല് നമുക്ക് തരുന്നുണ്ട് ചിത്രം. ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ പറ്റിയല്ല ആദ്യം പറയേണ്ട, ഓരോ കഥാപാത്രങ്ങളെ പറ്റിയാണ്. മുകേഷിൻ്റെ കരിയറിലെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. അല്പം ചിരിയും കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രം. കൂടാതെ ജീൻ പോൾ ലാൽ നമ്മളെ ശരിക്കും ഞെട്ടിക്കും. ആസിഫ് അലിയും ഫർഹാൻ ഫാസിലും ഒക്കെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസിഫ് അലിയുടെ ഡയലോഗ് ഡെലിവറിയിൽ ഉദ്ദേശിക്കുന്ന മാസ് പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ പറ്റിയോ എന്ന് തോന്നിയ എനിക്ക് ഭയങ്കരമായിട്ട് അതൊരു നെഗറ്റീവായിട്ട് തോന്നിയ ഒരു മാസ് ഫീല് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നില്ല. എഡിറ്റിംഗ് ആയാലും പിന്നെ ക്യാമറ സിനിമാറ്റോഗ്രാഫി ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം മികച്ചു നിന്നു. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. ചില ഓട്ടം സീനൊക്കെ ഉണ്ട്, പറയാൻ വേഴ്സസ് ആസിഫ് അലി ഒരു ഓട്ടം സീനുണ്ട്, അത് മാരക ബീജിയമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൂടെ സെക്കൻഡ് ഹാഫിലേക്ക് പോകും. സിനിമ ടോട്ടലി ഒരു സ്ലോ മോഡിലുള്ള ഒരു ത്രില്ലർ സിനിമയാണ് ശരിക്കും. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ കുറച്ച് റിയാലിറ്റി ചേർക്കാനാണോ എന്നറിയില്ല. നായകനെ തല്ലി നടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും സിനിമയുടെ ടെമ്പോ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു എന്ന് തോന്നി. എഡിറ്റിങ്ങിൽ ശ്രദ്ധ ചെലിച്ചിരുന്ന സീനുകളും കാര്യങ്ങളൊക്കെ, പക്ഷേ ആ ലെങ്ത് കുറക്കാൻ വേണ്ടി കൂടി എഡിറ്റർ ശ്രമിക്കേണ്ടതായിരുന്നു. അരുൺകുമാർ അരവിന്ദ് തന്നെയാണ് എഡിറ്റിംഗും കൂടി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഈ അടുത്ത കാലത്ത്. സോ ആ ഒരു സിനിമയൊക്കെ തന്നൊരു ഫീല് തരാൻ എവിടെയൊക്കെയോ അണ്ടർവേൾഡ് ഫെയിലായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ആസിഫ് അലി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കൈയടക്കത്തോടെ ചെയ്തിട്ടുണ്ട്, ഒരു നല്ലൊരു മാസ് ഹീറോ എന്നുള്ള രീതിയിൽ. പക്ഷെ എന്തോ ഡയലോഗ് ഡെലിവറിയിൽ എവിടെയൊക്കെയോ പഴച്ചു പോകുന്നു. ഒരു മാസ് ഡയലോഗ് പറയുമ്പോൾ അതൊരു മാസ്സായിട്ട് നമുക്ക് കാണുന്നവർക്ക് തോന്നുന്നില്ല എന്നൊരു ചെറിയൊരു നെഗറ്റീവ്. സോ ടോട്ടലി ഒരു കുറച്ച് എന്താ പറയുക, ഈ ബി ജി എം ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. ഒരു മാസ്റ്റർ പീസോ അല്ലെങ്കിൽ നല്ലൊരു ത്രില്ലറോ ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ നിങ്ങളുടെ അഭിപ്രായം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.